പ്രവാസികളുടെ കോവിഡ് ടെസ്റ്റ് പോലെ വളരെ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് മതിയായ വിശ്വാസ്യത കിട്ടാതെ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിപ്പ രോഗം കോഴിക്കോട്ട് പിടിപെട്ട സമയത്ത് അതിന്റെ എല്ലാ ക്രെഡിറ്റും പലരും അവകാശപ്പെടുന്നുവെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ഡോക്ടർമാരാണ്, അവരാണ് നിപ്പ പ്രതിരോധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത്. ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പ് അടിച്ചത്. ഇപ്പോൾ ക്രെഡിറ്റ് ഗവൺമെന്റ് ചെയ്തു. അതുപോലെ കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. കെ പി സി സി പ്രസിഡന്റിന്റെ പ്രയോഗത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. ജനാധിപത്യത്തിൽ ജീവിക്കുമ്പോഴും കെ പി സി സി പ്രസിഡന്റിന്റെ മനസ്സിൽ രാജഭരണകാലമാണ് എന്നും കടുത്ത സ്ത്രീവിരുദ്ധതയാണ് പ്രക്ഷേപണം ചെയ്തതെന്നും വ്യാപകമായി വിമർശനമുയർന്നു. പക്ഷേ തിരുത്തില്ലെന്നും വിമർശനം തുടരുമെന്നും അദ്ദേഹം അതേ ദിവസം ആവർത്തിച്ചു. സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും കടുത്ത അഭിപ്രായ വ്യത്യാസം ഈ പ്രയോഗങ്ങൾക്കെതിരെ ഉണ്ടായിട്ട് പോലും അത് തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ മോശമായ പരാമർശങ്ങൾ ആവർത്തിച്ചു കെ പി സി സി പ്രസിഡന്റ്. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആർക്കുമേ അതിക്ഷേപ ശരണം ചൊരിയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്ലീസ് ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ഞാൻ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാനോ വാട്ട് ആർ യു ടോക്കിംഗ്? അപ്പോളജി മീ? നത്തിങ് ഡൂയിങ്. അപ്പോളജി. ആരോഗ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവും ആവോളം വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ. ആരോഗ്യമന്ത്രിയുടെ ഈ മീഡിയ മാനിയ ഒഴിവാക്കണം. അവരുടെ ഈ മീഡിയ മാനിയ വളരെ കൂടിപ്പോകുന്നുണ്ട്. തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചത്. അതിനവരെ വേട്ടയാടാൻ ശ്രമിക്കുകയല്ലേ? ശൈലേ ടീച്ചർക്കെതിരെയുള്ള ആക്രോശം പ്രത്യേകമായ മനോനിലയുടെ പ്രതിഫലനമാണ്. അതേസമയം ലോകം ഇതേ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? The state's health minister, K.K. Shailaja, has been praised for her ministry's rapid response to the outbreak. ലോകം പറയുന്നതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ആരോഗ്യമന്ത്രിയെ പുകഴ്ത്തണം എന്ന് പറയാനാകില്ല. രാഷ്ട്രീയ വിമർശനം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കടമ. പക്ഷേ ലോകം താറുമാറാക്കിയ ഒരു രോഗത്തോട് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനം പിടിച്ചു നിൽക്കുന്ന നേരത്ത് ഈ പ്രയോഗങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിമർശനമെങ്കിൽ പ്രശ്നം രാഷ്ട്രീയവുമല്ല വിമർശനവുമല്ല, വെറും അങ്കലാപ്പാണ്. കെ കെ ശൈലജ മാത്രമല്ല, കോൺഗ്രസും ഈ അധിക്ഷേപം അർഹിക്കുന്നില്ല. രാജ്യത്താദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ജനുവരി അവസാനം. 4 മാസത്തിന് ശേഷം ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ്? രാജ്യത്തെ പൊതുചിത്രം എന്താണ്? രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷം കടക്കുന്നു. ഓരോ ദിവസവും കുറഞ്ഞത് 13,000 പുതിയ രോഗബാധിതർ. രാജ്യതലസ്ഥാനമടക്കം ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത വിധം രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. മഹാരാഷ്ട്രയും ഗുജറാത്തും മധ്യപ്രദേശും കോവിഡിന് മുന്നിൽ പതറുന്നു. കേരളത്തിന്റെ തൊട്ടയൽപ്പക്കത്ത് തമിഴ്നാട്ടിൽ രോഗവ്യാപനം അതിരൂക്ഷമാണ്. കർണാടകയിലും രോഗികളുടെ എണ്ണം 8,000 കടന്നു. അവിടെയാണ് ഇപ്പോഴും കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ അതികഠിനമായി പ്രയത്നിക്കുന്ന ഒരാരോഗ്യവകുപ്പും നിരന്തര നേതൃത്വം നൽകുന്ന ആരോഗ്യമന്ത്രിയും കേരളത്തിന്റെ ധൈര്യമാകുന്നത്. 3 ഘട്ട വ്യാപനങ്ങൾ നേരിട്ടിട്ടും ഇന്നേ ദിവസം വരെ ഭയന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകരോട് കടപ്പെട്ടിരിക്കുന്നു കേരളം. രാഷ്ട്രീയ വിമർശനത്തിൽ ഇത്തരം പ്രയോഗങ്ങൾക്ക് എന്താണ് പ്രസക്തി? ഹിതകരമല്ലാത്ത പ്രയോഗങ്ങൾ ആരോഗ്യ പ്രവർത്തകരിൽ കൂടിയാണ് ചെന്നുകൊള്ളുന്നത്. സ്വന്തം സുരക്ഷയും ജീവിതവും മറന്ന് കോവിഡിനെ പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തരുത് രാഷ്ട്രീയ നേതാക്കൾ. അണുവിട ശ്രദ്ധ തെറ്റാതെ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരോഗ്യമന്ത്രിയെയാണ് കെ പി സി സി പ്രസിഡന്റ് അനാവശ്യമായി അധിക്ഷേപകരമായി ആക്രമിച്ചത്.
നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ ആകർഷിച്ചപ്പോൾ പ്രതിപക്ഷം ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ കാര്യമായി എടുത്തില്ല. എന്നാൽ കോവിഡിലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായതോടെയാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് പൊറുതിയില്ലാതായത്. മീഡിയ മാനിയ, പബ്ലിസിറ്റി സ്റ്റണ്ട് തുടങ്ങിയ പ്രയോഗങ്ങളിലൊന്നും പ്രതിച്ഛായ ഒതുങ്ങുന്നില്ല എന്ന് വന്നതോടെ പിടിവിട്ട മട്ടിൽ വ്യക്തിപരമായ അധിക്ഷേപത്തിന് തുനിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. ഇത് അംഗീകരിക്കാനാകാത്ത രാഷ്ട്രീയ കുൽസിത ബുദ്ധിയാണ്. തിരുത്തിയേ തീരൂ. കെ പി സി സി പ്രസിഡന്റിന്റെ പ്രയോഗങ്ങൾ കൊണ്ട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ കോൺഗ്രസിനേൽക്കുന്ന പരുക്ക് ചെറുതല്ല. ലോകം മുഴുവൻ ചർച്ചയായ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഈ മട്ടിൽ അധിക്ഷേപിക്കുമ്പോൾ ലോകത്തിനു മുന്നിൽ ചെറുതാകുന്നത് ആരോഗ്യമന്ത്രിയല്ല. കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ഉയർന്ന നിലവാരം അർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ.